ചില സൂചനകൾ വരുന്നുണ്ട്. അല്ല മീൻ അത് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ കുട്ടിയെ കടത്തിയ വാഹന ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വിളിച്ച മൊബൈൽ നമ്പറിൻ്റെ ഉടമയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ സെല്ലിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കുട്ടിയെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ചില പ്രധാനപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അല്പസമയത്തിനകം അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വരും എന്ന് കരുതാം. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. സലീം അലിഖ് ഒപ്പം സലീം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലോ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ പോലീസിന് പങ്കുവയ്ക്കാൻ കഴിയുമോ? ഈ വാഹന ഉടമയെ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ വാഹന ഉടമ ഈ വാഹന ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ച ഫോൺ നമ്പർ, അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സൈബർ സെല്ലിന് എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ഇതിപ്പോൾ? വിജയകുമാർ, നമുക്ക് 100% സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തയല്ല അത്. കാരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഓരോ അന്വേഷണത്തെയും നോക്കിക്കാണുന്നത്. കാരണം മാധ്യമങ്ങളിലൂടെ പോലും വാർത്തകൾ പുറത്തുപോയി ഈ പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ തൊട്ടടുത്തുണ്ട് പോലീസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയും വേഗത്തിൽ തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ കുട്ടിയെ തിരികെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഉറച്ചാത്മവിശ്വാസത്തിലാണ് പോലീസ്. പ്രതികൾക്ക് തൊട്ടരികിൽ പോലീസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷെ അത് സ്ഥിരീകരിക്കുന്നില്ല പോലീസ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും ജാഗ്രതയോടുകൂടിയാണ് ആ പോലീസിന്റെ ഓരോ നീക്കവും ഉള്ളത്. നേരത്തെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാറിന്റെ ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ സ്വിച്ച് ഓഫ് ആയി പോയ ഫോൺ, അതായത് ഈ കുട്ടിയെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ച ഫോൺ, ഇത് രണ്ടുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഫോണിന്റെയും ഒപ്പം ഈ ഫോൺ നമ്പറിന്റെയും ഒപ്പം തന്നെ ഈ കാറിന്റെയും ഉടമ, അത് ഈ സംഘവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അതല്ല അവരുടെ ഈ നമ്പർ ഉൾപ്പെടെ വ്യാജമായി ദുരുപയോഗം ചെയ്തതാണോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് നിർണായകമായ ചില സൂചനകൾ എന്തായാലും ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കൊല്ലം ജില്ല കടന്നിട്ടില്ല ഈ പ്രതികൾ എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തിന്റെ ഓരോ പരിസര പ്രദേശങ്ങളിലുമായാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായും സൈബർ സെല്ലും കൃത്യമായ ഒരു സൂചന പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ പ്രതികൾ ഉണ്ട് എന്നും ഈ കുട്ടി ഉണ്ട് എന്നും കരുതുന്ന ഒരു മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ സർവ്വസന്നാഹങ്ങളുമുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ ആ കുട്ടിയെ വീണ്ടെടുത്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് അനൗദ്യോഗികമായി അറിയിക്കുന്ന വിവരവും. സലീമ, ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 4 മണിക്കൂർ കഴിയുന്നു അല്ലേ ഈ കുട്ടിയെ കാണാതായി എന്ന വിവരം പുറത്തു വന്നിട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സർവ്വ സന്നാഹങ്ങളും ഒരുക്കി പോലീസിന്റെ പരിശോധന. റോഡുകൾ, ചെറുതും വലുതും ഇട റോഡുകളും എല്ലാം പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കി പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഈ കുട്ടിയെ കാണാതായി എന്ന സഹോദരൻ പറയുന്ന സമയവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ വാഹനം പോകാനുള്ള സാധ്യത കുറവാണ്. നമ്മളുടെ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിക്കുമ്പോൾ ആ നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നേരത്തെ സലീം തന്നെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഈ സംഘത്തിനെ എന്താണ് ആ സംഘത്തോട് വളരെ അടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം അല്ലെ പോലീസ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ അല്ലേ? വിജയകുമാർ, ഉറപ്പായും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊല്ലം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് സംഘം പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് പ്രധാനപ്പെട്ട റോഡുകൾ നിരന്തരം CCTV ക്യാമറകളുള്ള ഒരു റോഡുള്ള വഴിയിലല്ല ഈ കൃത്യം നടന്നിട്ടുള്ളത്. 2 റോഡുകൾ, അതായത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട 2 റോഡുകൾ, ഒന്ന് തിരുവനന്തപുരം കൊട്ടാരക്കര കോട്ടയം റോഡ്, അതോടൊപ്പം തന്നെ അതിന് അപ്പുറത്ത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ റോഡ്, ഈ 2 റോഡുകളിലെയും നടുവിൽ സമാന്തരമായി പോകുന്ന ഒരു സാധാരണ അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു സാധാരണ പ്രദേശമാണ് ഒരു ഈ ഉയപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം. കൊല്ലത്ത് നിന്നും ആയൂർ, ചടയമംഗലം തുടങ്ങിയ മേഖലകളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന റോഡാണ്. ആ റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ദിവസങ്ങളുടെ ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ചും ആ കുട്ടിയുടെ മൊഴി, നേരത്തെയും ഈ കാർ കണ്ടു എന്നുള്ള ആ കുട്ടിയുടെ മൊഴി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ ഈ മേഖലയിലെ CCTV ക്യാമറകൾ കുറവാണ്. പക്ഷേ ഉള്ള CCTV ക്യാമറകളെല്ലാം പരമാവധി പോലീസ് ഇതിനോടകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ആ നമ്പരും
ഒപ്പം തന്നെ ഈ ട്രേസ് ചെയ്ത നമ്പർ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ കാർ അവിടെ കണ്ടത് എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചും വരികയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും നേരെ ഈ പൂയപ്പള്ളിയിൽ നിന്നും 2-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് കടന്ന് കൊട്ടാരക്കര റോഡിലേക്ക് കയറുകയും അവിടെ നിന്ന് അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂരിലേക്ക് കടക്കുക, ഒപ്പം തന്നെ അതല്ലെങ്കിൽ സാധ്യമാവുക ഇവിടെ നിന്നും നേരെ കൊല്ലം മേഖലയിലേക്ക് പോകുക, അതല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ തിരുവനന്തപുരത്തേക്ക് പോകുക. ഈ 3 ജില്ലകൾക്ക് അപ്പുറത്തേക്ക് എന്തായാലും ഈ സംഘത്തിന് പോകാൻ കഴിയില്ല. പക്ഷേ ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസിന്റെ ഈ സ്ഥലങ്ങൾ, അതായത് ബോർഡറുകൾക്ക്, ഈ ഫോൺ കോൾ വന്നത് പാരിപ്പള്ളിയിൽ നിന്നാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലം, നേരത്തെ സലീം പറഞ്ഞതുപോലെ ആ മേഖലയിലൊക്കെ തന്നെ ഉള്ള അന്വേഷണം വളരെ നിർണായകമാകും. പാരിപ്പള്ളിയിൽ നിന്നാണ് ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോൾ വന്നത്. നേരത്തെ കെ ബി ഗണേഷ് കുമാർ MLA പറയുന്നുണ്ടായിരുന്നു ആ ഫോൺ കോളിൻ്റെ ആധികാരികത തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വന്ന ഫോൺ കോളിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കുട്ടിയെ കണ്ടെത്തിയെന്ന മട്ടിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ലാത്ത വാർത്തയാണ്. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസിന് അറിയില്ല ആ വാർത്തയുടെ ഉറവിടം എന്ന് പോലീസും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നത്, ആ ഫോൺ കോൾ പാരിപ്പള്ളിയിൽ നിന്നാണ്. ഓട്ടോയിൽ വന്ന രണ്ടംഗ സംഘം ഫോൺ മേടിച്ച് വിളിച്ചു എന്ന് ആ ഫോണിൻ്റെ ഉടമ പറയുന്നുണ്ട് എന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അരുൺ രാജിനെ കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അങ്ങേറ്റ നാടകീയമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഓട്ടോയിൽ വന്ന രണ്ട് പേര്, രണ്ടംഗ സംഘം ഫോൺ മേടിച്ച് വിളിച്ചു എന്ന് ആ ഫോൺ ഉടമ, ആ ഫോൺ കൈവശമുള്ളയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അയാൾ പാരിപ്പള്ളിയിൽ നിന്നാണ് ആ ഫോൺ ഈ സംഘം മേടിച്ച് ഈ കോൾ ചെയ്തത് എന്നാണ് പറയുന്നത്. പാരിപ്പള്ളിയിൽ ഒരു വ്യാപാരിയുടെ ഫോണിൽ നിന്നാണ് ആ കോൾ വന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. വൈകാതെ നമുക്ക് അരുൺ രാജിനെ കണക്ട് ചെയ്യാൻ കഴിയും. അരുൺ രാജ് ആ വിവരങ്ങൾ നൽകും. അല്ലമീൻ ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അമീൻ, ഈ വിവരങ്ങൾ അമീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ഫോൺ കോൾ വന്നത് പാരിപ്പള്ളിയിൽ നിന്നാണ്. അതിൽ ആ ഫോണിൻ്റെ ഉടമ പറയുന്നത് ഓട്ടോയിൽ വന്ന രണ്ട് പേര്, ഒരു രണ്ടംഗ സംഘം ഫോൺ മേടിച്ച് വിളിച്ചു, പാരിപ്പള്ളിയിലെ ഒരു വ്യാപാരിയാണ്. ഈ വ്യാപാരിയുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ് ഈ സംഘം പോയത് എന്നതിൻ്റെ ചില സൂചനകൾ കൂടി, പാരിപ്പള്ളി ഭാഗത്തൂടെ ഈ വാഹനം കടന്നുപോയി എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ കരുതാൻ. പക്ഷേ അവർ ഓട്ടോയിലാണ് വന്നത് എന്നും പറയുന്നു. അല്ലമീന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമോ അവിടെ നിന്നും? അമീനെ അല്പസമയത്തിനകം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും പുതിയ വിവരം ഇതാണ്, ആ ഫോൺ കോൾ വന്നത് പാരിപ്പള്ളിയിൽ നിന്നാണ്. ആ ഫോൺ ഒരു വ്യാപാരിയുടേതാണ്. പാരിപ്പള്ളിയിലെ ആ വ്യാപാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. ആ വ്യാപാരി പോലീസിന് കൊടുത്ത മൊഴി ഇതാണ്, ഓട്ടോയിൽ വന്ന രണ്ടുപേരടങ്ങുന്ന ഒരു സംഘം ആ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വിളിച്ചു എന്ന് മാത്രമേ ഈ വ്യാപാരിക്ക് അറിയത്തുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഈ കുട്ടിയുടെ വീട്ടിലെ ഒരു ആളിലേക്ക് വന്നതാണ് ആ ഫോൺ കോൾ. അതിൻ്റെ മറ്റു വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ആ പാരിപ്പള്ളി മേഖലയിൽ വലിയ പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. പ്രദേശത്ത് വ്യാപകമായ പരിശോധന നടത്തുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ ജില്ലകളിൽ, തിരുവനന്തപുരം, ഈ ജില്ലകളിൽ പോലീസ് റോഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും, പ്രധാന നിരത്തുകളിലൊക്കെയുള്ള എല്ലാ വാഹനങ്ങളും പോലീസ് തടഞ്ഞ് പരിശോധിക്കുന്നുണ്ട്. ആ സംഘത്തിലേക്ക് വളരെ വേഗത്തിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പോലീസ് നൽകുന്ന ആത്മവിശ്വാസം. അല്ലമീൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ ഫോൺ കോളിൻ്റെ വിവരങ്ങൾ കുറേ കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് വന്ന കോളാണ്, അതൊരു വ്യാപാരിയുടേതാണ്. ആ വ്യാപാരിയെ ഒരു ഓട്ടോയിലെത്തിയ സംഘം ആ വ്യാപാരിയുടെ അടുത്തെത്തി ഫോൺ വാങ്ങി വിളിച്ച് ആ ഫോൺ തിരികെ കൊടുത്തു എന്നാണ് അദ്ദേഹം പോലീസിന് കൊടുത്ത മൊഴി. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ അല്ലമീൻ?
വിജയകുമാറി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പാരിപ്പള്ളിയിൽ നിന്നാണ് ഒരു സംഘം വിളിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പാരിപ്പള്ളിയിൽ ഓട്ടോയിൽ വന്നിറങ്ങിയ രണ്ടംഗ സംഘം ഒരു വ്യാപാരിയുടെ ഫോൺ വാങ്ങി വിളിച്ചു എന്നുള്ളതാണ്. ഈ വ്യാപാരിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ആ പ്രദേശത്ത് വ്യാപക പരിശോധന പോലീസ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവച്ച അരുൺരാജു കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അത് നിർണായകമായിട്ടൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4:45 കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ സംഘമോ അവരുമായി ബന്ധപ്പെട്ടവരോ ഈ കൊല്ലം ഈ മേഖല തന്നെ ഉണ്ട്. തീർച്ചയായും അല്ലമീൻ, ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് അവസാനം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വന്ന ഫോൺ കോൾ അത് പാരിപ്പള്ളിയിൽ നിന്നാണ് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഓട്ടോയിൽ വന്ന രണ്ടംഗ സംഘം ഫോൺ മേടിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഈ വ്യാപാരി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വ്യാപാരിയുടെ മൊഴി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കൻ മേഖലയിൽ വാഹന പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. മനീഷ് മഹിപാൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃഷ്ണപുരം, താമരക്കുളം, കറ്റാനം, നൂറനാട് മേഖലകളിലാണ് പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നത്. AC റോഡിൽ രാമങ്കരി, നെടുമുടി എന്നിവിടങ്ങളിലും വാഹന പരിശോധന നടക്കുന്നുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് വലിയ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ വന്ന വിവരം അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഈ വ്യാപാരിയെ ഈ സംഘം കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു കോൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് പാരിപ്പള്ളി ഭാഗത്ത് നിന്നാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ആ ജില്ലകളിലായിരിക്കാം കൂടുതൽ പരിശോധന വേണ്ടതെന്ന് പോലീസിന് തോന്നുന്നുണ്ട്. അവിടെ വലിയ റോഡിൽ ചെറുതും വലുതുമായ ഇട റോഡുകളിലൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അന്വേഷണം ഏറെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലേക്ക് ഒട്ടും വൈകാതെ എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കുട്ടിയെ കണ്ടെത്തി എന്ന മട്ടിൽ ചില വാർത്തകൾ ചില സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് വസ്തുതാപരമല്ല എന്നുകൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. അന്വേഷണം ഊർജിതമാണ്, കാര്യക്ഷമമാണ്. മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന വിവരങ്ങൾ പോലീസ് അറിയിക്കുന്നുണ്ട്. പോലീസ് അറിയിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് ഇത്തരം വിവരങ്ങൾ നൽകുന്നതെന്ന് ചിലർ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, പോലീസ് സ്ഥിരീകരിക്കുന്ന പോലീസ് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ മാത്രമേ ഞങ്ങൾ നൽകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഊഹാപോഹങ്ങൾ ഒന്നും പ്രചരിപ്പിക്കുന്നില്ല. ഇത് പോലീസ് നൽകുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ വ്യാപാരിയുടെ ഫോണിൽ നിന്ന് വന്ന കോളിൻ്റെ വിവരങ്ങളടക്കം പോലീസ് മൊഴിയെടുത്തതിന് ശേഷം മാധ്യമങ്ങളുമായി പങ്കുവച്ചതാണ്. തിരുവനന്തപുരത്ത് വലിയ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. MC റോഡിൽ പരിശോധന തുടരുന്നു. ദേശീയപാതയിൽ പ്രധാന ഇടങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. കഴക്കൂട്ടം, പോത്തൻകോട്, പാറശാല ഭാഗങ്ങളിലേക്കും ഈ പരിശോധനാ സംഘം നീങ്ങുന്നുണ്ട്. വളരെ വിപുലമായ അന്വേഷണം കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിർണായകവുമായ സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. അരുൺരാജും അല്ലമീനും ഓയൂരിലെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ വ്യാപാരിയുടെ മൊഴിയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തുടരാം. യെസ്, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്കത് പരിഹരിച്ച് അതിലേക്ക് തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വ്യാപാരി ഇപ്പോൾ പാരിപ്പള്ളിയിലെ വ്യാപാരി നൽകിയ മൊഴി തന്നെയാണ്. ഈ വ്യാപാരി പറയുന്നത് എന്താണ്, നമുക്കൊരു പക്ഷേ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ എന്ന് സംശയമുണ്ട്. ഒരു ഓട്ടോയിൽ രണ്ടു പേരെത്തുന്നു. ഈ വ്യാപാരിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ വാങ്ങുന്നു. അദ്ദേഹം ഫോൺ കൊടുക്കുന്നു. അതിനുശേഷം ആ ഫോൺ വ്യാപാരിക്ക് തിരികെ കൊടുക്കുന്നു. പക്ഷേ ആ ഫോൺ കോള് ഈ കുട്ടിയുടെ വീട്ടിലേക്കുള്ളതായിരുന്നു. അതിലാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വന്ന കോൾ. അത് ആ നമ്പറാണ്. അത് ആ വ്യാപാരിയുടേത് തന്നെയാണ്. അദ്ദേഹം പാരിപ്പള്ളിയിലെ ഒരു വ്യാപാരിയാണ്. അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ വാഹന ഉടമയെ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന ആ വാഹന ഉടമയെ, ഒരു വാഹനത്തിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടി വരാനുണ്ട്. പോലീസ് ഒരു പക്ഷേ അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്ന് കരുതാം. കുട്ടി കൊടുത്ത മാതാവിൻ്റെ നമ്പറിലേക്കാണ് ഫോൺ കോൾ വന്നത് എന്നൊരു വിവരം കൂടി ഇപ്പോൾ അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഘത്തിന്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ വേണമെങ്കിൽ പോലീസ് പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് കരുതാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ഇപ്പൊ സമയത്തിനകം നമുക്ക് ആർ അരുൺ രാജ് കൂടുതൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് വ്യാപക പരിശോധന, ആലപ്പുഴയിൽ വ്യാപക പരിശോധന, കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ വലിയ പരിശോധന പോലീസ് സംഘം നടത്തുകയാണ്. ആ പരിശോധനയിൽ പല പ്രധാനപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ യാത്രയൊക്കെ സംബന്ധിച്ച് ലഭ്യമായേക്കാവുന്ന ചില സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പർ കുട്ടിയിൽ നിന്ന് തന്നെ ഈ സംഘത്തിന് ലഭിച്ചു, അതിലേക്കാണ് ഫോൺ കോൾ വന്നത് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞത് ഒരു പക്ഷേ ആ ഫോൺ കോളിൻ്റെ ആധികാരികത ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത് ഏറെക്കുറെ അത് ഉറപ്പിക്കാവുന്ന മട്ടിലേക്കുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അല്ലമീൻ, ഈ പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലെ വളരെ നിർണായക വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് അത് എത്രത്തോളം അത് വിശ്വസനീയമെന്ന് സംശയമുണ്ട്. വ്യാപാരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുക, കോൾ ചെയ്തതിന് ശേഷം തിരികെ കൊടുക്കുക, ഒരു അപരിചിതരായ രണ്ട് ആളുകളാണ് അവിടെ എത്തുന്നത്. അപ്പോൾ പാരിപ്പള്ളി മേഖലയിലേക്ക് ഈ സംഘം നീങ്ങി എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ? അല്ലമീൻ, പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ്. അതായത് വീട്ടിലേക്ക് വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഫോൺ കോൾ, അത് പാരിപ്പള്ളി പ്രദേശത്തു നിന്നാണ് വിളിച്ചത്. പാരിപ്പള്ളി ഒരു വ്യാപാരിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ വിളി വന്നത്. ഓപ്പോയിൽ വന്നിറങ്ങിയ രണ്ടംഗ സംഘം തന്നിൽ നിന്ന് ഫോൺ ആവശ്യപ്പെടുകയും ഫോൺ വിളിക്കുകയും ചെയ്തുകഴിഞ്ഞതാണ് ഈ വ്യാപാരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്ന് മാത്രമല്ല, കുട്ടി നൽകിയ നമ്പറിൽ നിന്നാണ് ഈ സംഘം അമ്മയുടെ നമ്പറിലേക്കാണ് ഇവർ വിളിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ വ്യാപാരിയിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, പാരിപ്പള്ളി പ്രദേശത്ത് ഇപ്പോൾ പോലീസ് വ്യാപക പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഓട്ടോയിൽ വന്നിറങ്ങി ഫോൺ വിളിച്ച സംഘം അത് ഈ കുട്ടിയോടൊപ്പം ഉള്ളവർ തന്നെയാണോ, കുട്ടി അവർക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ കുട്ടിയെ കൊണ്ട് ഉള്ള സംഘം മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് കടക്കുകയും അവരുടെ കൂട്ടാളികളോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ആണോ ഈ ഫോൺ വിളിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും പോലീസിന്റെ ഒരു അനുമാനം, ഈ കുട്ടിയെ കൊണ്ടുള്ള സംഘം അധിക ദൂരം പോയിട്ടില്ല, കൊല്ലം ജില്ലയ്ക്കകത്ത് തന്നെ ഈ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കുമെന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്കകത്ത് വ്യാപക പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ഈ സമീപ പ്രദേശത്ത് നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് ഈ ഫോൺ കോൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട ഉടമയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ വിളിച്ച ആളുകൾ അതിനുശേഷം എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഏത് ദിശയിൽ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ അവർ വന്നിറങ്ങിയ ഓട്ടോയുടെ വിവരങ്ങൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിന് കളക്ട് ചെയ്യാനാകും. ആ വ്യാപാരി അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമുണ്ടാകും. ഏതായിരുന്നാലും അദ്ദേഹത്തിൽ നിന്ന്, വ്യാപാരിയിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അക്കാര്യങ്ങളിൽ ഒരു കൂടുതൽ സ്ഥിരീകരണമോ കൂടുതൽ വിവരങ്ങളോ പോലീസ് സംഘം അപ്പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഈ വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളുമായി ഒപ്പം ആ കുട്ടിയുടെ സഹോദരനുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കുട്ടിയെ സംബന്ധിച്ചുള്ള സൂചന അത് ലഭിച്ചോ എന്നുള്ള കാര്യത്തിലാണ്, അല്ലെങ്കിൽ പോലീസ് എത്രത്തോളം ആ പ്രതികളിലേക്ക് ഈ തട്ടിക്കൊണ്ടുപോയ സംഘാംഗങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം. വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശത്തുകാർക്കുണ്ട്. അപ്പോഴും കുട്ടിയെ സുരക്ഷിതമായി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പ്രതികളിലേക്ക് ഈ ആളുകളിലേക്ക് ഘട്ടംഘട്ടമായി എത്തുന്നു എന്നുള്ളതാണ് പോലീസ് സംഘം നൽകുന്ന സൂചന. ഓരോ ഘട്ടങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോഴും പക്ഷേ കൃത്യമായി അവരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ കോൾ വരുന്നതും അതിന് പിന്നാലെ ആ നമ്പർ സ്ഥിരീകരിക്കുന്നതും അത് മറ്റൊരാളിൽ നിന്ന് വിളിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നതും എത്രത്തോളം അവരിലേക്ക് എത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വലിയ NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തുകയും രക്ഷിതാക്കളുമായി സംസാരിക്കുകയുമാണ്. ഈ വരുന്ന ജനപ്രതിനിധികൾ നേതാക്കളൊക്കെ തന്നെ പോലീസുമായി അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം തന്നെയാണ് വരുന്നത്. പോലീസ് ആ വിവരങ്ങൾ മാധ്യമങ്ങളുമായി മറ്റും പുറമെ അവർ പങ്കുവച്ചില്ലെങ്കിലും വിശദീകരിക്കുന്നില്ലെങ്കിലും ജനപ്രതിനിധികളോട് അക്കാര്യങ്ങൾ കൃത്യമായി അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആശ്വാസ വാക്കുകൾ അവർക്ക് ഈ രക്ഷിതാക്കളോട് നൽകാനുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ വിളിച്ച സംഭവം ഉൾപ്പെടെ ഈ ഫോൺ വിളിച്ചത് പാരിപ്പള്ളിയിൽ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോലീസിന്റെ മൂവ്മെന്റിൽ ഒരു പുരോഗതി ഉണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്ന് കുടുംബത്തെ ധരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. എന്ന് മാത്രമല്ല, പോലീസ് തന്നെ നേരത്തെ നൽകിയത് കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തുക, മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എത്ര കണ്ട് പ്രതികളിലേക്ക് ഈ അക്രമികളിലേക്ക് പോലീസ് സംഘം അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അത് പോലീസ് പുറത്തേക്ക് വിടുന്നില്ല. ഒരു 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 ഒരു
കോൺഫിഡൻഷ്യലിറ്റി പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണം